ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോ ഏതാണ്ട് 2 മണിക്കൂറിൽ താഴെ മാത്രം സമയമേ ഉള്ളൂ ഈ മകരവിളക്കിനും അതുപോലെ തന്നെ മകരജ്യോതി ദർശനത്തിനുമായിട്ട്. സന്നിധാനത്തേക്ക് ഒട്ടേറെ ഭക്തർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിലയ്ക്കലിൽ നിന്ന് ഭക്തരെ സന്നിധാനത്തേക്ക് ഇപ്പോൾ കടത്തിവിടുന്നില്ല. രാവിലെ 11 മണിക്ക് ശേഷം ഭക്തരെ കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ എത്തി തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം ഇവിടെയുള്ള ഭക്തരൊക്കെ മടങ്ങിയ ശേഷമേ പിന്നീട് മറ്റുള്ള ഭക്തരേക്ക് ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുകയുള്ളൂ. ഏതായാലും ഈ സന്നിധാനത്തേക്ക് ഒട്ടേറെ പ്രമുഖർ, ജനപ്രതിനിധികൾ, സമൂഹത്തിൻ്റെ വിവിധ കോണുകളിലുള്ളവർ ഈ മകരവിളക്കിൽ പങ്കാളിയാകുന്നതിനായിട്ട് എത്തിയിട്ടുള്ള പലരും ഇപ്പോൾ സന്നിധാനത്തുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം കെ യു ജനീഷ് കുമാർ MLA ചേരുന്നു. ജനീഷ്, ശബരിമലയിൽ ഈ ജനപ്രതി ആയതിനു ശേഷമാണോ എത്താറോ അതോ അതിനു മുമ്പ് വന്നിട്ടുണ്ടോ? അതിനു മുമ്പും വന്നിട്ടുണ്ട്. ജനപ്രതി ആയതിനു ശേഷം വളരെ കൃത്യമായി എല്ലാ തവണയും വരാറുണ്ട്. ഇത്തവണ സീസണിൻ്റെ തുടക്കത്തിൽ വലിയ ആശങ്കകളുണ്ടായിരുന്നു. ഇവിടെ എങ്ങനെ ഈ സീസൺ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ആശങ്കകളുണ്ടായിരുന്നു. ലേലം ചെയ്ത കടകൾ പോലും ആരും എടുക്കാൻ തയ്യാറാകാത്ത അവസ്ഥ, തീർത്ഥാടകർ എത്തുമോ എന്ന വലിയ ആശങ്ക നിലനിൽക്കുന്നതാണ്. പക്ഷേ മകരവിളക്ക് ദിവസം ഇന്ന് ഈ തീർത്ഥാടന കാലം അവസാനിക്കുന്നത് പരാതിരഹിതമായി ഏറ്റവും ഭംഗിയോടുകൂടിയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് മകരവിളക്കും ശബരിമല തീർത്ഥാടനവും പഴയകാല പ്രൗഢിയിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. ആ കോവിഡിൻ്റെ എല്ലാ പ്രയാസങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ അതിനെല്ലാം ഉപരിയായി തീർത്ഥാടകർക്ക് എല്ലാ ആചാരങ്ങളോടുകൂടി, അവർ വർഷങ്ങളായി നിറവേറ്റി വന്നിരുന്ന എല്ലാ ആചാരങ്ങളോടും കൂടി ഈ തീർത്ഥാടന കാലം കൊണ്ടുപോകുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 17 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഈ സീസണ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഈ സന്നിധാനവും പരിസര പ്രദേശവും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള തീർത്ഥാടകർ എല്ലാം എത്തിയിട്ടുണ്ട്. അവർക്ക് എല്ലാ സംവിധാനങ്ങളും, ഒരു പരാതിയുമില്ലാത്ത തരത്തിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മകരജ്യോതി ദർശിച്ചതിന് ശേഷം തിരികെ മടങ്ങുന്നതിനും ഉള്ള എല്ലാ ക്രമീകരണങ്ങളും, ഏകദേശം 2500 പോലീസുകാരുടെ മാത്രം സേവനം ഈ ജില്ലയിൽ മാത്രം ക്രമീകരിച്ചിട്ടുണ്ട്. 1000 KSRTC ബസ്സുകൾ ഇവർ മടക്കുന്നതിനും എല്ലാ വകുപ്പ് മേധാവികളും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ഇതുമായി ബന്ധപ്പെട്ട് KSEB വാട്ടർ അതോറിറ്റി ഉൾപ്പെടെ എല്ലാ വകുപ്പ് മേധാവികളും സന്നിധാനത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട്, ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ക്യാമ്പ് ചെയ്തുകൊണ്ട്, ഇന്നും ഉൾപ്പെടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരുക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും എല്ലാം നടത്തിയിട്ടുള്ള ഒരു നല്ല ഇടപെടലാണ് ഇത്ര സുഗമമായി തന്നെ ഈ തീർത്ഥാടനം കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ജനപ്രതിനിധി ആവുന്നതിന് മുമ്പും ശബരിമലയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊരു വിശ്വാസി ആയിട്ടാണോ വന്നത് അതോ ആരുടെങ്കിലും കൂടെയാണോ വന്നത്? അല്ല, കുട്ടിക്കാലത്ത് അച്ഛനോടൊപ്പം, വളരെ നന്നായി കുട്ടിയായിരുന്ന കാലം മുതലേ അച്ഛനോടൊപ്പം ഇവിടെ എത്താറുണ്ടായിരുന്നു. അതിനുശേഷം ദീർഘകാലം ആ പ്രായത്തിലെല്ലാം കെട്ടുമുറുക്കി തന്നെ ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ശബരിമലയിൽ എത്തുന്നത്. കേരളത്തിൽ പാർട്ടി സെക്രട്ടറി ഇപ്പോൾ കോഴിക്കോട് സമ്മേളനത്തിൽ തന്നെ നയം വ്യക്തമാക്കി, പാർട്ടി പ്രവർത്തകർക്ക് ആണെങ്കിൽ പോലും വിശ്വാസം, അല്ലെങ്കിൽ വിശ്വാസിയാകുന്നതിൽ തെറ്റില്ല, വിശ്വാസികൾക്ക് പാർട്ടി അംഗത്വം കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നൊക്കെ പാർട്ടി സെക്രട്ടറി തന്നെ നയം വ്യക്തമാക്കി കഴിഞ്ഞു. അല്ല, അത് ഇന്നല്ല, പാർട്ടി ഏറെക്കാലം മുമ്പ് തന്നെ ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ലെനിൻ്റെ കാലം മുതൽ തന്നെ വിശ്വാസികൾക്ക് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കാൻ കഴിയുമോ എന്ന തരത്തിലുള്ള ചർച്ച നടന്നിട്ടുണ്ട്. പുരോഹിതർക്ക് പാർട്ടി അംഗത്വം സ്വീകരിക്കാൻ ഒരു കാലത്തും വിശ്വാസികൾക്ക് പാർട്ടി അംഗത്വം നിഷേധിക്കുന്നതിനോ അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരാകുന്നതിനോ ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തടസ്സം നിന്നിട്ടില്ല. പക്ഷേ അതെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ, പ്രചരണങ്ങൾ ഒക്കെ മാത്രമാണ്. ഇപ്പോഴല്ല, എല്ലാ കാലത്തും വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാം പ്രവർത്തിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് CPIM. ഏതായാലും ഈ മകളൊക്കെ ദിവസം സന്നിധാനത്ത് എത്തിയതിനും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിനോടൊപ്പം സംസാരിച്ചതിനും നന്ദി.